വെൽക്കം ബാക്ക് ടു ഫിസിക്സ് ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്ലസ് വൺ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പാർട്ട് ടു ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നമ്മൾ ആദ്യമായിട്ട് എന്ത് കാര്യമാണ് പഠിച്ചത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ. ഫിസിക്കൽ ക്വാണ്ടിറ്റി എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? നമ്മൾ അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അളന്നെടുത്തിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റിയെയും എല്ലാ അളവുകളെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്ര ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എത്ര ടൈപ്സ് ആ ഒന്ന് റീകോൾ ചെയ്തേ. ടു ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ ടു ടൈപ്സ്? ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, സെക്കൻഡ് വൺ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലേ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പം എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി അല്ലേ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് എടുക്കുന്നത്, അതായത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ അധികമോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ചേർന്നുണ്ടാകുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത് അല്ലേ. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഒരുപാട് പറഞ്ഞിരുന്നു. അത് എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം അതെല്ലാവരും കാണണം, പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അത് ഫണ്ടമെന്റൽ ആയിക്കൊള്ളട്ടെ ഡിറൈവ്ഡ് ആയിക്കൊള്ളട്ടെ, ജനറലി അതിനെ ജനറലൈസ് ചെയ്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലെ. അതിന് നമുക്ക് എന്തുണ്ട്? ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പൊ അതിനെ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഇങ്ങനെ നമ്മൾ എഴുതുമ്പം അത് എഴുതണമെങ്കിൽ അതിനൊരു പ്രത്യേക ഫോർമാറ്റ് കാണും. ഫോർമാറ്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. ഇപ്പൊ ഒരാളുടെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കാം. അപ്പം എന്നോട് എന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഹൈറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഫോർമാറ്റിലായിരിക്കും ഞാൻ എന്റെ ഹൈറ്റിനെ റെപ്രസെന്റ്. ഇപ്പം ഞാൻ ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഹൈറ്റ് ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഹൈറ്റിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇപ്പം എന്റെ ഹൈറ്റ് എനിക്ക് അതിനൊരു യൂണിറ്റിലേക്ക് ഞാൻ മെഷർ ചെയ്യാം. ഏതാ സെന്റിമീറ്ററിൽ വേണമെങ്കിൽ എനിക്കത് മെഷർ പറയാം, അല്ലെങ്കിൽ മീറ്ററിൽ പറയാം, ഇഞ്ചസിൽ പറയാം, ഫീറ്റിൽ പറയാം, അങ്ങനെ ഏതൊരു ക്വാണ്ടിറ്റിയിലും എനിക്കത് പറയാം. അപ്പം അതിനൊരു പ്രത്യേക എന്തുണ്ട്? ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം എച്ച് ഈസിക്കൽ ടു, അപ്പം ഞാൻ പറയാം എന്റെ ഹൈറ്റ് എച്ച് ഈസിക്കൽ ടു 1.8 മീറ്റർ അല്ലെ. 1.8 മീറ്റർ. അപ്പം എന്റെ ഹൈറ്റ് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയേ, ഈ 1.8 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടല്ലോ. അത് കൂടാതെ ഇവിടെ ഒരു സംഗതി ഉണ്ട് അല്ലെ. ഈ ഒരു സംഗതി ഇതെന്താണ്? ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന യൂണിറ്റ് അത് മീറ്റർ ആണ്. അതുകൊണ്ടാണ് 1.8 മീറ്റർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ന്യൂ, ഞാൻ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എക്സ്പ്രസ് ചെയ്യുമ്പം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഞാൻ എക്സ്പ്രസ് ചെയ്യുമ്പം ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. അതുകൂടാതെ അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടെ ഉണ്ടാകും? ഒരു യൂണിറ്റ് കൂടെ ഉണ്ടാവും. അതാണ് ഇത്, ഒരു ഫോർമാറ്റ് ആണ്. ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും, ഒരു യൂണിറ്റും ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ കേസിൽ 1.8 മീറ്റർ എന്ന് പറഞ്ഞ 1.8 ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. എം എന്ന് പറഞ്ഞ മീറ്റർ ഒരു യൂണിറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇതിനെ ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ക്യൂ ഈക്വൽ ടു, ക്യൂ എന്ന് പറയുന്ന ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ക്യൂ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എൻ ഇൻഡു യു, എൻ ഇൻഡു യു, എൻ യു എന്ന് പറയുമ്പോൾ എൻ റെപ്രസെന്റ്സ് വോട്ട്? എൻ റെപ്രസെന്റ്സ് ന്യൂമറിക്കൽ വാല്യൂ. ഇപ്പം ഈ കേസിൽ ഇവിടുത്തെ എൻ എത്രയാ? 1.8 എന്ന് പറയുന്നതാണ് എന്നിന്റെ വാല്യൂ. ആൻഡ് യു, യു സ്റ്റാൻഡ്സ് ഫോർ യൂണിറ്റ്. ഇവിടുത്തെ കേസിൽ യൂണിറ്റ് എന്താണ്? മീറ്റർ. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നു? സ്മോൾ ലെറ്റർ എമ്മിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? So now we are going to discuss about unit. നമ്മൾ ഇനി യൂണിറ്റിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് യൂണിറ്റ്? എന്താണ് യൂണിറ്റ്? യൂണിറ്റ് പറയാതെ നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ നമ്മൾ എക്സാമ്പിൾ കണ്ടു, ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു യൂണിറ്റ് ഉണ്ടാവും. അപ്പം യൂണിറ്റിൽ, അതായത് ഏത് യൂണിറ്റിലും നമുക്ക് പറയാം, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഏത് യൂണിറ്റിലാണെന്ന് വെച്ചാൽ നമുക്കത് പറയാം. അപ്പം
യൂണിറ്റ് ഇല്ലാതെ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ഇപ്പോ ഹൈറ്റ് ഈസ് ഈക്വൽ 1.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയോ ഇല്ല ഒന്നെങ്കിൽ അത് മീറ്ററിൽ പറയണം അല്ലെങ്കിൽ സെന്റിമീറ്ററിൽ പറയണം അല്ലെങ്കിൽ ഇഞ്ചസ് ഫീറ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ വേണം ഞാൻ അത് പറയാൻ അല്ലേ ഞാൻ യൂണിറ്റ് ഏതാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം ജനറലി അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു ഈസ് ഈക്വൽ ടു എൻ യു എന്ന് തന്നെ പറയാം മുമ്പേ പറഞ്ഞില്ലേ ക്യു എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എൻ എന്ന് പറയുന്നത് എൻ റെപ്രസെന്റ്സ് എ ന്യൂമറിക്കൽ വാല്യൂ ആൻഡ് യു റെപ്രസെന്റ്സ് എ യൂണിറ്റ് ഇപ്പൊ മാസ് മാസ് എത്രയാണെന്ന് ചോദിക്കുക ഞാൻ പറയുകയാണ് 87 kg ഈ 87 ആണ് എന്ത് ഇവിടുത്തെ ന്യൂമറിക്കൽ വാല്യൂ അല്ലേ ഇവിടുത്തെ എൻ ആണ് 87 കിലോഗ്രാം എന്താണ് ഇവിടുത്തെ യൂണിറ്റ് മാസിന്റെ യൂണിറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എന്ത് കിലോഗ്രാം ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് kg അല്ലേ അപ്പം എന്താണ് ആക്ച്വലി യൂണിറ്റ് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ kg എന്നെടുത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഹൈറ്റ് പറഞ്ഞപ്പോൾ മീറ്റർ എന്നെടുത്തത് വേറെ എന്തെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നേരെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലേ അപ്പം യൂണിറ്റിലേക്ക് നമുക്ക് പോവാം അപ്പോൾ എന്താണ് യൂണിറ്റ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂണിറ്റ് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്ത് യൂണിറ്റ് ഒരു സ്റ്റാൻഡേർഡ് അളവാണ് എന്ത് യൂണിറ്റ് ഇപ്പോൾ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണെന്ന് പറയും അപ്പോൾ 1 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് അളവാണ് അല്ലേ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടൊരു സ്റ്റാൻഡേർഡ് അളവാണ് യൂണിറ്റ് കിലോഗ്രാം എന്നുള്ളത് അപ്പം ഇന്റർനാഷണലി അതിനൊരു ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഡെഫിനിഷൻ പ്രകാരം അതായത് ആ നിർവചന പ്രകാരം അല്ലെങ്കിൽ ആ നിർവചനം ഉപയോഗിച്ചുകൊണ്ട് 1 kg എന്ന് പറയുന്നത് ഇത്ര നീളം ഇത്ര വീതിയുള്ള പ്രത്യേക ഒരു ലോഹം അഥവാ മെറ്റൽ ഉപയോഗിച്ച് അപ്പൊ ആ മെറ്റലിന് പ്രത്യേകം ഒരു ഡെൻസിറ്റി ഉണ്ടാവും കുറെ ക്രൈറ്റീരിയാസ് ഉണ്ടാവും അപ്പൊ ആ മെറ്റലിന് അപ്പൊ അത്രയും ക്രൈറ്റീരിയസ് അനുസരിക്കുന്ന ഒരു മെറ്റൽ ആ മെറ്റലിന് എന്തുണ്ടാകും ഒരു മാസ് ഉണ്ടാവും ആ മാസാണ് എന്ത് 1 kg അപ്പോൾ ആ ക്രൈറ്റീരിയ വെച്ച് ആ വെച്ച് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും അല്ലെ ലോകത്തിന്റെ എവിടെ നിന്നും ആ കിലോഗ്രാം എന്ന് പറയണ സംഗതി ഉണ്ടാക്കിയാൽ എവിടെ നോക്കിയാലും അതെല്ലാം എവിടെ നിന്ന് നോക്കിയാലും അത് സെയിം മാസ് ആയിരിക്കും ഈ 1 kg എന്ന് പറയുന്നത് എന്താ മാസ് അല്ലേ അപ്പൊ 1 kg ഒരു ഡെഫിനിഷൻ കൊടുത്ത് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെച്ചു അപ്പൊ 1 kg എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും അത് 1 kg എന്ന് പറയുന്നത് 1 kg ഞാൻ ഇവിടുന്ന് ഓസ്ട്രേലിയ പോയി കഴിഞ്ഞാൽ 1 kg മാസ് മാറുകയില്ല അത് 1 kg തന്നെയാണ് അതിന്റെ തൂക്കം അത് തന്നെയാണ് മനസ്സിലായില്ലേ അപ്പം ഇന്റർനാഷണലി അതിനെ ഒരു ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കുറച്ച് യൂണിറ്റ്സ് കൊടുത്തേക്കുക അപ്പം അതിന് കാരണമുണ്ട് ഇപ്പൊ 1 m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ ചെന്നാലും 1 m എന്ന് പറയുന്ന ആ നീളം ഉണ്ടല്ലോ അത് എത്ര നീളമാണോ 1 m അത്ര തന്നെ ആയിരിക്കും എവിടെ ചെന്നാലും 1 m അത് ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആണ് ഇന്റർനാഷണലി അത് ഡിഫൈൻഡ് ആണ് മനസ്സിലായോ ഇങ്ങനെ ഇന്റർനാഷണലി അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള കാര്യം പ്രാദേശികമായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് പലതും പലതായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മൾ യൂസ്ഡ് അല്ലാത്ത ചില യൂണിറ്റുകളായിരിക്കും അപ്പം നമുക്കത് പറയാം അപ്പം പറ്റുകയില്ല നമ്മൾ വേറെ രാജ്യത്തേക്ക് പോയാലും അങ്ങനെയൊക്കെ ആയിരിക്കും എന്താ പല യൂണിറ്റ് ആയിരിക്കും അപ്പം ഇവിടുന്ന് നമ്മൾ വേറൊരു രാജ്യത്ത് പോവാം അവിടെ ഉപയോഗിച്ച യൂണിറ്റ് അല്ല നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചു കൊണ്ട് വന്നിരുന്നത് അപ്പം നമുക്ക് എന്താ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും അല്ലെങ്കിൽ ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അപ്പം അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇന്റർനാഷണൽ ആയിട്ട് എന്ത് ഒരു കുറച്ച് യൂണിറ്റ്സ് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എക്സാമ്പിൾ പറയാം ഇപ്പം പ്രായമായ ആളുകളോട് കിണറിൻ്റെ ആഴം എത്രയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും ആ കിണർ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കിണർ 15 കോലാണ് എന്ന് പറയും അല്ലേ ഒരു കോൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക അളവാണ് ഇപ്പം കിണറിൻ്റെ പണിക്ക് വരുന്ന ആളുകളുടെ കയ്യിൽ ഒരു എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു പ്രത്യേക വടി ഉണ്ടാവും അതിന് പറയുന്ന അതിനെ വിളിക്കുന്ന പേരാണ് കോല് അപ്പം അതിന് ഉപയോഗിച്ചാണ് അവർ അളന്നുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ നീളം അനുസരിച്ചാണ് 15 കോൽ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം അതുപോലെ നമ്മൾ വേറെ ചില ആളുകളോട് ചോദിക്കാം ഈ ഒരു കുളം കുറച്ച് ആളുകൾ ഇടിക്കുക അവരൊരു കുളം കണ്ട് നമ്മൾ ചോദിച്ചു കുളത്തിന് ആൾ ആഴം എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും അതൊരു 5 ആൾ പൊക്കമുണ്ട് അല്ലെങ്കിൽ 5 ആൾ ആഴമുണ്ട് എന്ന് പറയും അപ്പം നമുക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റണം അവിടെ 5 ആളുകളുടെ ആഴം എന്ന് പറഞ്ഞത് ഒരു യൂണിറ്റാണ് ആ വ്യക്തി ഉപയോഗിച്ച യൂണിറ്റ് ആണത് അപ്പം നമുക്ക് എന്തോ പെട്ടെന്ന് കമ്പയർ ചെയ്ത് ഇപ്പം 5 ആളുകളുടെ ആഴം എന്ന് പറയുമ്പോൾ എനിക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും 5 ആളുടെ ആഴം എന്ന് പറഞ്ഞാൽ ഇത്ര നീളം വരും ഉണ്ടാവും അപ്രോക്സിമേറ്റ് അപ്പം നമ്മൾ എനിക്ക് എന്തു ചെയ്യാൻ പറ്റി കമ്പയർ ചെയ്യാൻ പറ്റി അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഒരു അളവ് കോൽ അല്ലെങ്കിൽ ഒരു ഒരു അളവാണ്
ആളെന്ന രീതിയിൽ പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ച അളവാണ് ഒരു യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ നിർവചനമുണ്ട്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്. അപ്പം അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, അതിനൊരു നിർവചനമുണ്ട്. ഇപ്പോൾ ലൈറ്റ് വേഗത്തിലൂടെ 1 സെക്കൻഡിൽ അല്ലെ, 1 സെക്കൻഡിൽ എത്രയാണ് പോകുന്നത്? 3.8 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, 3×10⁸ മീറ്റർ 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അതായത് 300,000 കിലോമീറ്റർ അത് സഞ്ചരിക്കും 1 സെക്കൻഡിൽ ലൈറ്റ് വേഗത്തിലൂടെ. അപ്പം ലൈറ്റ് 1 സെക്കൻഡിൻ്റെ ഇത്ര അംശത്തിൽ പോകുന്ന, മനസ്സിലായി, അത് എത്ര ടൈംസ് ആണല്ലോ, ഇത്ര അംശത്തിൽ പോകുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്, 1 മീറ്റർ. അപ്പം ഏതൊക്കെ യൂണിറ്റുകളുണ്ടോ അതിന് കൃത്യമായ ഡെഫിനിഷൻസ് ഉണ്ടാവും. അപ്പം ആ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ യൂണിറ്റ് ഉണ്ടാക്കി നോക്കുമ്പോൾ, ഇപ്പോൾ 1 മീറ്റർ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ലെങ്ത് ആണ്. ലോകത്ത് എവിടെ പോയാലും ആ ലെങ്ത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. 1 മീറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇരുന്നാലും 1 മീറ്റർ എന്ന് പറഞ്ഞ നീളം തന്നെ ആയിരിക്കും. ഇപ്പോൾ ആഫ്രിക്കയിൽ പോയാലും അവിടെയും പറയുന്ന 1 മീറ്റർ സെയിം നീളം തന്നെയായിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് അത് എന്തായിരിക്കണം, ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കതൊരു സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം അത് സ്ഥലം മാറിയാൽ യൂണിറ്റിന് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ അളവുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടി, താരതമ്യം ചെയ്യാൻ വേണ്ടി, ഇപ്പം എൻ്റെ ഹൈറ്റിന് 1 മീറ്റർ താരതമ്യം, 1 മീറ്ററുമായിട്ട് താരതമ്യം ചെയ്യുമ്പം എന്ത് പറയാം, 1 മീറ്ററും പിന്നെ 1 മീറ്ററിൻ്റെ എത്ര ഭാഗം, മനസ്സിലായോ? അങ്ങനെ ഇപ്പം 1.8 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 1 മീറ്ററും അതിൻ്റെ 80%, പിന്നെ 1 മീറ്ററിൻ്റെ ഒരു 80%ഉം കൂടെ, അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് 10 മീറ്റർ ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്ററിന് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 10 ടൈംസ്. അപ്പം കമ്പയർ ചെയ്യും, ഒരു സ്റ്റാൻഡേർഡ് അളവാണ് എന്ത്, ഒരു സ്റ്റാൻഡേർഡ് അളവാണ് യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് അളവാണ്. ഇപ്പം ടൈമിൻ്റെ യൂണിറ്റ് എന്താ, സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര അല്ലേ, 1 സെക്കൻഡ് എന്ന് പറഞ്ഞാലുള്ള ടൈം എത്രയാണെന്നറിയാം. അപ്പം അങ്ങനെ ഒരു കുറേ സെക്കൻഡുകൾ കൂടി ചേരുമ്പോഴാണ്, 60 സെക്കൻഡുകൾ കൂടി ചേരുമ്പോൾ 1 മിനിറ്റ്. അപ്പം ആ 1 മിനിറ്റ് നമുക്ക് എളുപ്പത്തിന് വേണ്ടി, 60 സെക്കൻഡ് എന്ന് പറയുന്നതിന് ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്തോ പറഞ്ഞു, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഒരു അങ്ങനെ ഒരു 60 മിനിറ്റ് കൂടി ചേരുമ്പോൾ എന്തായി, 1 അവർ അല്ലെ, 1 മണിക്കൂർ എന്ന് പറയും. അപ്പം അതിൽ എത്രത്തോളം സെക്കൻഡ്സ് ഉണ്ട്, 60×60 അല്ലെ, അത്രത്തോളം സെക്കൻഡ്സ് ഉണ്ട്. അതിന് നമ്മൾ എളുപ്പത്തിൽ 1 മിനിറ്റ് ഉണ്ട്, ആ 60 മിനിറ്റ്സ് കൂടി ചേർന്ന് 1 അവർ, അങ്ങനെ യൂണിറ്റുകൾ വന്നു അല്ലെ. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. അപ്പം ഏത് അളവിനെയും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ് എന്ത്, യൂണിറ്റ്. പണ്ട് കാലങ്ങൾ തൊട്ടേ, അല്ലെങ്കിൽ വളരെ പണ്ട് മുതലേ യൂണിറ്റ് ഉപയോഗിച്ചിരുന്നു. അപ്പം പ്രധാനമായ ചില ഭാഗങ്ങളിൽ പ്രചരിച്ചിരുന്ന യൂണിറ്റ് സിസ്റ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, യൂണിറ്റ് സിസ്റ്റംസ്. അപ്പം ഈ യൂണിറ്റ് സിസ്റ്റം പറയുമ്പം അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്വാണ്ടിറ്റികൾ ഉണ്ടാവും. ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ കുറേ അധികം ക്വാണ്ടിറ്റികൾ ഉണ്ടാവും. അപ്പം ഓരോ ക്വാണ്ടിറ്റിക്കും പ്രത്യേകം യൂണിറ്റും ഉണ്ടാവും അല്ലേ. വളരെ പണ്ട് മുതലേ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് 3 ക്വാണ്ടിറ്റിയാണ് ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നത്. അതാണ് കണ്ടുവന്നിരുന്ന ഒരു സിസ്റ്റത്തിൽ കണ്ടുവന്നിരുന്നത്. അങ്ങനെയാണ്, 3 ടൈപ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉപയോഗിച്ച് വന്നത്. അതിൽ ഫസ്റ്റ് വൺ ലെങ്ത് ആണ്, നീളം. നീളം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് ഉപയോഗിച്ച് വന്നു. 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ ഒന്നായിരുന്നു ലെങ്ത്, പിന്നെ മാസ്, പിന്നെ ടൈം. ഈ 3 ക്വാണ്ടിറ്റികളും പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് സിസ്റ്റങ്ങളിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 3 യൂണിറ്റ് സിസ്റ്റങ്ങളെ കുറിച്ചാണ്. 3 ടൈപ്സ് ഓഫ് യൂണിറ്റ് സിസ്റ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ CGS യൂണിറ്റ്. ഇതിൻ്റെ പേര് ശ്രദ്ധിച്ച്, CGS ഇതിൻ്റെ പേര് എങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അതായത് ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് ഉപയോഗിച്ചിരുന്നത്, ലെങ്ത്, മാസ്, ടൈം. ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെയും യൂണിറ്റ്സ് എടുത്തു. ആ യൂണിറ്റ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത്. ഇപ്പം അല്ലേ മനസ്സിലായോ? ഇപ്പം ഫസ്റ്റ് വൺ സി, ആദ്യത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താ, ലെങ്ത്. ലെങ്തിൻ്റെ യൂണിറ്റ് എടുത്തിരിക്കുന്നത്, ഈ സിസ്റ്റത്തിൽ എടുത്തിരിക്കുന്നത് സെൻറ്റിമീറ്റർ ആയിട്ടാണ്. അടുത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതാ, മാസ്. മാസിൻ്റെ യൂണിറ്റ് എന്താ എടുത്തേക്കുന്നത്, ഗ്രാം.
ടൈം ഇൻ സെക്കൻഡ് അപ്പൊ ഇതിന്റെ ഓരോ ഫസ്റ്റ് ലെറ്റർ നോക്കിയ സി ജി എസ് അപ്പൊ സി ജി എസ് സിസ്റ്റം ഇങ്ങനെയാണ് ഇതിന്റെ പേര് വന്നത് സോ ദി സിസ്റ്റം ഈസ് കോൾഡ് സി ജി എസ് സിസ്റ്റം അപ്പം ഇത് ഉപയോഗിച്ചു വന്നിരുന്നത് ഫ്രാൻസിലാണ് അതുകൊണ്ട് ദിസ് ഈസ് എ ഫ്രഞ്ച് സിസ്റ്റം ഇതൊരു ഫ്രഞ്ച് സിസ്റ്റമാണ് ഇത് ഫ്രാൻസിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ് അപ്പൊ ഏതൊക്കെ മൂന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് സി ജി എസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് ലെങ്ത് മാസ് ടൈം എന്തൊക്കെയാണ് അതിന്റെ യൂണിറ്റ്സ് ലെങ്തിന്റെ സെന്റിമീറ്റർ മാസിന്റെ ഗ്രാം ടൈമിന്റെ സെക്കൻഡ് മനസ്സിലായോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഓർമ്മിച്ചിരിക്കാം സി ജി എസ് സെന്റിമീറ്റർ ഫസ്റ്റ് ലെറ്റർ സി ഫോർ സെന്റിമീറ്റർ ജി ഫോർ ഗ്രാം എസ് ഫോർ സെക്കൻഡ് അപ്പം ലെങ്ത് മാസ് ടൈം ആ ഓർഡർ ഉണ്ടെങ്കിൽ ഇതിന്റെ ലെറ്റർ വെച്ച് അതിന്റെ അബ്രിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി ജി എസ് സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റുകളുടെ പേര് നമുക്ക് പെട്ടെന്ന് കിട്ടും ഇനി അടുത്തത് എഫ് പി എസ് സിസ്റ്റം എഫ് പി എസ് സിസ്റ്റം ഇതിന്റെ പേരും മുമ്പേ നമ്മൾ പഠിച്ച പോലെ തന്നെ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അതായത് ലെങ്തും മാസം ടൈമിന്റെ യൂണിറ്റുകളുടെ ആദ്യത്തെ അക്ഷരം ഉപയോഗിച്ച് തന്നെയാണ് എഫ് പി എസ് സിസ്റ്റം എന്ന പേരും ഉത്ഭവിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഏതൊക്കെയാണ് ത്രീ ടൈപ്സ് ഓഫ് നേരത്തെ ത്രീ ടൈപ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതാ എഫ് പി എസ് സിസ്റ്റത്തിലെ ലെങ്ത് മാസ് ടൈം ലെങ്തിന്റെ യൂണിറ്റ് എന്താ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫൂട്ട് മാസിന്റെ പൗട്ട് ടൈമിന്റെ സെക്കൻഡ് ടൈമിന് ഡിഫറൻസ് ഒന്നുമില്ല നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന മൂന്നല്ല നമ്മൾ നാല് ടൈപ്സ് ഓഫ് പഠിക്കും സിസ്റ്റംസ് പഠിക്കും അതിലെ നാലിലും ടൈമിന് ഒരു ഡിഫറൻസും ഇല്ല ടൈം എല്ലായിടത്തും ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡായിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പം ഫൂട്ട് പൗണ്ട് ആൻഡ് സെക്കൻഡ് ആണ് എന്ത് എഫ് പി എസ് സിസ്റ്റത്തിലെ യൂണിറ്റ്സ് അപ്പൊ ഈ പൗണ്ട് എന്ന് ഇത് ബ്രിട്ടനിൽ യൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ് ബ്രിട്ടനിൽ യൂസ് ചെയ്തിരുന്ന സിസ്റ്റമാണ് ഒരു ബ്രിട്ടീഷ് സിസ്റ്റമാണ് ഇപ്പോഴും പല ഭാഗങ്ങളിലും ബ്രിട്ടനിലെ പല ഭാഗങ്ങളിലും പൗണ്ട് മാസിന്റെ യൂണിറ്റ് ആയിട്ട് പൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റിലേക്ക് നമുക്ക് നെക്സ്റ്റിൽ പോകാം എം കെ എസ് സിസ്റ്റം എം കെ എസ് സിസ്റ്റം നേരത്തെ നമ്മൾ പഠിച്ച രണ്ട് സിസ്റ്റങ്ങളെ പോലെ തന്നെ മൂന്ന് ഫണ്ടമെന്റൽ ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ലെങ്തും മാസും ടൈമും നേരത്തെ പഠിച്ചിരുന്ന രണ്ട് കേസിലും പഠിച്ചിരുന്ന പോലെ ആദ്യത്തെ യൂണിറ്റുകളിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എം കെ എസ് സിസ്റ്റത്തിന്റെ പേര് വന്നിരിക്കുന്നത് അപ്പം എം ലെങ്തിന്റെ യൂണിറ്റ് എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലെങ്തിന്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം ഏതാ മീറ്റർ മാസ് കെയിൽ തുടങ്ങുന്ന മാസിന്റെ യൂണിറ്റ് ഏതാ യെസ് യു ആർ റൈറ്റ് കിലോഗ്രാം കിലോഗ്രാം ആണ് മാസിന്റെ യൂണിറ്റ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ എസ് ഫോർ സെക്കൻഡ് ടൈമിന്റെ യൂണിറ്റ് ഇതും ഫ്രാൻസിൽ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു സിസ്റ്റമാണ് ഫ്രഞ്ച് സിസ്റ്റം അപ്പൊ ഫ്രാൻസിൽ ടു ടൈപ്സ് ഓഫ് സിസ്റ്റം ഉപയോഗിച്ച് വന്നിരുന്നു ഏതൊക്കെയാ സി ജി എസ് സിസ്റ്റം സി ജി എസ് സിസ്റ്റം എന്തൊക്കെയായിരുന്നു ലെങ്തിൽ സെന്റിമീറ്റർ അല്ലെ ലെങ്തിനെ യൂണിറ്റ് സെന്റിമീറ്റർ ആയിട്ടും മാസിന്റെ യൂണിറ്റ് ഗ്രാമിലും ടൈം സെക്കൻഡിലും സി ജി എസ് സിസ്റ്റം ഫ്രാൻസിൽ ഉപയോഗിച്ച് വന്നിരുന്നു എം കെ എസ് സിസ്റ്റം ഫ്രാൻസ് എം കെ എസിൽ എന്താ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ മാസിന്റെ ഇത് കിലോഗ്രാം ടൈമിന്റെ ഇത് സെക്കൻഡ് അപ്പം ഇതാണ് ത്രീ ടൈപ്സ് ഓഫ് സിസ്റ്റംസ് അപ്പൊ കണ്ടോ പല സ്ഥലങ്ങളിലും പല ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് ഉപയോഗിച്ചത് അപ്പൊ അതൊരു ഒരു ഒരു ഗുഡ് പ്രാക്ടീസ് അല്ല റൈറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ് സോ ഇന്റർനാഷണലി ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു അതായത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സിസ്റ്റം നിലവിൽ വന്നു അതിന്റെ പേരാണ് സിസ്റ്റം ഇന്റർനാഷണലെ സിസ്റ്റം ഇന്റർനാഷണൽ അതായത് എസ് ഐ സിസ്റ്റം എസ് ഐ സിസ്റ്റത്തിൽ മുമ്പേ നമ്മൾ പറഞ്ഞിരുന്ന മൂന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇല്ലേ അത് ഏതൊക്കെയായിരുന്നു ലെങ്ത് മാസ് ടൈം അതുകൂടാതെ വേറെ നാല് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും കൂടെ ഉണ്ട് ഏത് സിസ്റ്റത്തിൽ സിസ്റ്റം ഇന്റർനാഷണൽ അല്ല അഥവാ എസ് ഐ സിസ്റ്റത്തിൽ ടോട്ടൽ സെവൻ ടൈപ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ട് ഏതൊക്കെയാ ലെങ്ത് മാസ് ടൈം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു അല്ലെ ലെങ്ത് മാസ് ടൈം അടുത്തത് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയാം ടെമ്പറേച്ചർ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് എസ് ഐ സിസ്റ്റത്തിൽ പിന്നെ ഇലക്ട്രിക് കറന്റ് എന്താണ് ഇലക്ട്രിക് കറന്റ് ഫ്ലോ ഓഫ് ചാർജ് ദെൻ നെക്സ്റ്റ് വൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഒരു സബ്സ്റ്റൻസിലുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് ലൂമിനസ് ഇന്റൻസിറ്റി ലൂമിനസ് എന്നൊരു വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ലൈറ്റിന്റെ തീവ്രത ലൂമിനസ് ഇന്റൻസിറ്റി ഇനി ഇതിന്റെയൊക്കെ യൂണിറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്റർനാഷണലുള്ള സിസ്റ്റത്തിൽ ഇന്റർനാഷണൽ എസ് ഐ സിസ്റ്റത്തിലുള്ള സിസ്റ്റം ഇന്റർനാഷണലിൽ ഉള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ലെങ്ത് മീറ്റർ റെപ്രസെന്റഡ് ഓർ ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ എം Did you see meter represented by or denoted by letter small letter m then mass kilogram ആണ് യൂണിറ്റ് ഇന്റർനാഷണൽ യൂണിറ്റ് കിലോഗ്രാം കെ ജി ക്യാപിറ്റൽ കെ സ്മോൾ ജി ടൈം സെക്കൻഡ് സ്മോൾ എസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ടെമ്പറേച്ചർ
കെൽവിൻ ക്യാപിറ്റൽ കെ നമ്മൾ സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആയിട്ട് പറയുമെങ്കിലും ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ് കെൽവിൻ റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ കെ ഇലക്ട്രിക് കറന്റ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രോസ് സെക്ഷനിലുള്ള ഫ്ലോ ഓഫ് ചാർജ് ആംബിയർ ആണ് എന്ത് യൂണിറ്റ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ഇപ്പൊ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന മോളിലാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എം ഒ എൽ ലൂമിനസ് ഇന്റൻസിറ്റി ലൈറ്റിന്റെ തീവ്രത അളക്കുന്നത് അത് നിങ്ങൾ ഇത്രയും സാധനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് മാത്രം കേൾക്കാൻ കുറച്ച് കുറവാണ് ഇടയില്ല അത് ക്യാൻഡില സി ഡി ക്യാപിറ്റൽ സി ഡി റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഒന്ന് കാണാതൊന്ന് പറഞ്ഞു നോക്കിയേ ഏതൊക്കെയാണ് സെവൻ ടൈപ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഫസ്റ്റ് വൺ ലെങ്ത് സെക്കൻഡ് വൺ മാസ് തേർഡ് വൺ ഈസ് ടൈം ദെൻ ടെമ്പറേച്ചർ ഇലക്ട്രിക് കറന്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലൂമിനസ് ഇന്റൻസിറ്റി ഇനി ഇതിൻ്റെയൊക്കെ യൂണിറ്റും കൂടെ നോക്കിയേ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ടെമ്പറേച്ചറിൻ്റെത് കെൽവിൻ ഇലക്ട്രിക് കറന്റ് ആംപിയർ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ മോൾ ലൂമിനസ് ഇന്റൻസിറ്റി ക്യാൻഡില മനസ്സിലായല്ലേ ഇനി ഇത് കൂടാതെ രണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റികൾ കൂടെ ഉണ്ട് ഏതൊക്കെയാണ് രണ്ട് ടു ടൈപ്സ് സപ്ലിമെന്ററി അത് അത്ര ഉപയോഗിക്കുന്നില്ല എന്നാലും ആവശ്യമുള്ളതാണ് അതുകൊണ്ടാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റിയിൽ ഇന്റർനാഷണൽ എസ് ഐ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലെയിൻ ആംഗിൾ അതിന്റെ യൂണിറ്റ് റേഡിയൻ നമ്മൾ ആംഗിൾ അളക്കത്തില്ലേ ഒരു ക്രോസ് സെക്ഷനിൽ 90 ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ ഉള്ളതാണ് ഡിഗ്രിയിൽ നമ്മൾ പറയുമെങ്കിലും എസ് ഐ യൂണിറ്റ് എന്താണ് റേഡിയൻ ആണ് അപ്പോൾ ആംഗിൾ മെഷർ ചെയ്യുന്നതിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താ റേഡിയൻ ആണ് നമ്മൾ ഡിഗ്രീസ് ഒക്കെ ഉപയോഗിക്കുമെങ്കിലും റേഡിയൻ ആണ് അപ്പം പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ 180 ഡിഗ്രി 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറിയാലോ ആംഗിൾ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയാ 180/2 90 ഡിഗ്രി പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാലോ 45 ഡിഗ്രി 2π എന്ന് പറഞ്ഞാൽ എത്രയാ 2 × 180 അതായത് 360 ഡിഗ്രി ആംഗിൾ അറ്റ് എ പോയിന്റ് ആണ് 360 മനസ്സിലായില്ലേ അപ്പം നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് ആണ് റേഡിയൻ റെപ്രസെന്റഡ് ബൈ ആർ എ ഡി ഇനി സോളിഡ് ആംഗിളിന്റെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ഏതാ സ്റ്റെറേഡിയൻ എസ് ആറിലാണ് റെപ്രസെന്റ് ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ 3D മെഷർ ചെയ്യുന്ന സാധനം ഇപ്പൊ നമ്മളൊരു വാട്ടർ മെലണിന്റെ ഒരു പീസ് കട്ട് ചെയ്ത് അത് എത്ര ആംഗിൾ മനസ്സിലായി ഒരു 3D ആംഗിൾ ആണ് അത് നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല നമ്മൾ പ്ലെയിൻ ആംഗിൾ ഇനിയുള്ള ചാപ്റ്ററിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്ലെയിൻ ആംഗിൾ അപ്പം സപ്ലിമെന്ററി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലെങ്കിൽ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ സപ്ലിമെന്ററിയിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ച യൂണിറ്റ്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ ഇത്രയും രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ കവർ ചെയ്തത് അതിൽ ഏതൊക്കെ പഠിച്ചു ഇപ്പം യൂണിറ്റ്സ് എന്താണ് യൂണിറ്റ് എന്ന് പഠിച്ചു എത്ര ഒരു യൂണിറ്റ്സ് എന്താണെന്ന് പഠിച്ചു നാല് ടൈപ്പ് ഓഫ് യൂണിറ്റ് സിസ്റ്റം സോ ഫാർ നമ്മൾ കവർ ചെയ്തു ഫസ്റ്റ് വൺ ഈ CGS സിസ്റ്റം അതൊരു ഫ്രഞ്ച് സിസ്റ്റം ആണെന്ന് പറഞ്ഞു സെന്റിമീറ്റർ ആണ് ലെങ്തിന്റെ യൂണിറ്റ് ഗ്രാം ആണ് മാസിന്റെ യൂണിറ്റ് ടൈം ആണ് സെക്കൻഡ്സ് ആണ് ടൈമിന്റെ യൂണിറ്റ് എന്ന് നമ്മൾ പഠിച്ചു CGS സിസ്റ്റത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ എന്തോ സിസ്റ്റം പഠിച്ചു FPS സിസ്റ്റം പഠിച്ചു FPS സിസ്റ്റത്തിൽ ഫൂട്ട് ആണ് ലെങ്തിന്റെ യൂണിറ്റ് പൗണ്ട് ആണ് മാസിന്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആണ് ടൈമിന്റെ യൂണിറ്റ് അതൊരു ബ്രിട്ടനിൽ യൂസ് ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് സിസ്റ്റം ആണെന്ന് പഠിച്ചു അത് കഴിഞ്ഞ് നമ്മൾ MKS സിസ്റ്റം പഠിച്ചു മീറ്റർ കിലോഗ്രാം സെക്കൻഡ്സ് അതും ഫ്രഞ്ചിൽ ഉപയോഗിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ ഫ്രാൻസിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ഫ്രഞ്ച് സിസ്റ്റമാണ് അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം പഠിച്ചു സിസ്റ്റം ഇന്റർനാഷണൽ ഓർ എസ് ഐ യൂണിറ്റ് അതിൽ 7 ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് പഠിച്ചു ലെങ്ത് മാസ് ടൈം വേറെ എന്തൊക്കെയായിരുന്നു ടെമ്പറേച്ചർ ഇലക്ട്രിക് കറന്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലൂമിനസ് ഇന്റൻസിറ്റി അപ്പോ യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ കവർ ചെയ്തു ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ മെഷർമെന്റ്സിലേക്ക് കടക്കാം അപ്പം ഇത്രയും പഠിച്ച ഈ വീഡിയോയും ഇതിന് മുമ്പത്തെ വീഡിയോയും എല്ലാവരും തറവായിട്ട് കാണുക പഠിക്കുക ഓക്കെ താങ്ക് യു